Hello, once again welcome back to my channel Jasmine's Happy World. ഇന്നത്തെ ഒരു ബോട്ടിൽ ആർട്ടാണ് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഉള്ളിത്തൊലി കൊണ്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സവോളയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇതിൻ്റെ സവോളയുടെ തൊലിയാണ് നമുക്ക് ആവശ്യം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ആ മോൾ വശത്തായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൽ ഇതുപോലെ പതുക്കെ പതുക്കെ ഇതുപോലെ ഇതിങ്ങനെ തനിയെ ഓർന്നു വന്നോളും. കാരണം നമ്മളിതിങ്ങനെ ഒരു വെട്ടിട്ട് കൊടുക്കുമ്പോഴേക്ക് ഈ തന്നെ ഇങ്ങനെ വന്നു പോകും. അപ്പം എന്തെങ്കിലും നമുക്കൊരു അടിപൊളി ഫ്ലവറിൻ്റെ പാറ്റേണിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് കുറേ അധികം വേണം നമ്മൾ ഈ പോർട്രേറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെ കുറച്ചെണ്ണ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ദോശയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം, എന്നാലേ ഇത് നല്ലതാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ദോശ ഉണക്കിയെടുത്തതാണിത്. അപ്പോൾ ഇത് വെയിലത്തൊന്ന് വെച്ച് ഉണക്കണ്ട, അല്ലാതെ തന്നെ അകത്ത് തന്നെ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിനിയും ബോട്ടിലെടുക്കാം. ഞാനിവിടെ ബിയർ ബോട്ടിലാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബേസ് കോട്ട് അടിക്കാം. അതിനായിട്ട് ഞാൻ സ്പോഞ്ച് ആണ് എടുക്കുന്നത്. അതിനുശേഷം വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ് എടുക്കുന്നത്. അപ്പം നമുക്കിത് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇത് സ്പോഞ്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുവാണെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലായാലും മതി ഈ വർക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്കിത് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടാണ്. ഇപ്പം നമ്മളുടെ ഒരു കോട്ട് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കോട്ട് കൂടെ അടിച്ചു കൊടുത്താലേ നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഡ്രൈ ആക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ആദ്യത്തെ കോട്ടൊക്കെ കൊടുത്ത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ആക്രിലിക് പെയിൻ്റ് എടുത്തെന്നും കരുതി ആക്രിലിക് പെയിൻ്റ് തന്നെ എടുക്കണമെന്നില്ല. ഇനാമൽ പെയിൻറ്റോ സ്പ്രേ പെയിൻറ്റോ അങ്ങനെ ഏത് പെയിൻ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഒരു കോട്ട് കൊടുത്തപ്പോൾ ഒട്ടും ഫിനിഷിങ് ഇല്ല. അപ്പോൾ ഒരു കോട്ടൂടെ അടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മളിതേ നമ്മുടെ സെക്കൻഡ് കോട്ട് അടിക്കുവാണ്. ഈ ഒരു കോട്ട് അടിക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ ഈ ബോട്ടിൽ കിട്ടും. അപ്പം നമുക്ക് ഈ കോട്ട കഴിഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ട് കാണാം. അപ്പം നമ്മൾ സെക്കൻഡ് ബേസ് കോട്ട് അടിച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഉള്ളിത്തൊലി എടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിത്തൊലിയെ നമുക്ക് ഒന്ന് കുറച്ച് ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ മുറിച്ച് ആ പഠിക്കുകയല്ലേ. അപ്പോൾ കുറച്ചൊന്ന് കർവായിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലവർ ആയിരിക്കുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതിനായിട്ട് സ്റ്റെമ്മ് വേണം. സ്റ്റെമ്മിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കമ്പിയാണ്. ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കമ്പിയാണ്. ആ കമ്പി എടുത്തതിന് ശേഷം ഫ്ലോറൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റിക്കൊടുക്കുവാണ്. കണ്ടില്ലേ, ഇതുപോലെ ഫ്ലോറൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റിക്കൊടുക്കുവാണ്. അതിനുശേഷം ഈ ഫ്ലോറൽ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ബോട്ടിലായിട്ട് നമ്മൾ എവിടൊക്കെയാണോ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെയൊക്കെ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഗം ഉപയോഗിച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് തന്നെ വേണമെന്നില്ല, കേടായിപ്പോയ ഫോണിൻ്റെ ആ ഒരു ചാർജറിൻ്റെ വള്ളിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. അതോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതെടുത്തേ ഉള്ളൂ. പക്ഷേ കുറച്ച് നേരം ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുമ്പോഴേക്ക് ഇതിങ്ങനെ അവിടെ തന്നെ സ്റ്റിക്കായിരുന്നു. ഞാൻ ഉപയോഗിച്ചത് ഫെവി ബോണ്ടാണ്. ഇതിന് ഫെവിക്കോളായാലും ഉപയോഗിക്കും. കുറച്ച് നേരം എടുക്കുന്നേ ഉള്ളൂ. അതിന് ശേഷം ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്തു. അപ്പം നമ്മുടെ ഉള്ളിത്തൊലി എവിടൊക്കെയാണോ വെച്ച് കൊടുക്കേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഇനിയും വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഫെവിക്കോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഇങ്ങനെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലായിടത്തും ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ എല്ലായിടത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലവറിൻ്റെ നടുക്ക് വെക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ അകത്ത് കോട്ടൺ വെച്ചതിന് ശേഷം ഇതുപോലെ ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം നൂലുപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. അഴിഞ്ഞു പോകാത്ത പോലെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അതിനുശേഷം എക്സസ് ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫെവി ബോണ്ട് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ള് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫ്ലവേഴ്സിലൊക്കെ പെയിൻ്റ് അടിക്കാതെ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനിവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനത് പെയിൻ്റ് അടിച്ചിട്ട് കാണാം. അതിനുശേഷം നമ്മളിതിനെ പെയിൻ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ പെയിൻ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന പിങ്ക് കളറാണ്. അപ്പോൾ നമുക്ക് പെയിൻ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് പെയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പെയിൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നടുക്കത്തെ ആ ഇതിൽ കൊള്ളിക്കാതെ വേണം പെയിൻ്റ് ചെയ്യാൻ. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് പെയിൻ്റ് ചെയ്തെടുക്കണം. നമുക്ക് എല്ലാത്തിനും പെയിൻ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ പിങ്ക് എടുത്തെന്ന് കരുതി നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ റെഡൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ നാച്ചുറൽ കളറാണെങ്കിലും കുഴപ്പമില്ല, നല്ലത്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്ത് പെയിൻ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനായിട്ട് ലീഫ് ഉണ്ടാക്കിയെടുക്കണം. ലീഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കാർഡ്ബോർഡ് പീസാണ്. അതായത് ഒരുപാട് കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് പീസില്ല, അത്രയാണ് വേണ്ടത്. അതിനുശേഷം ഇതൊരു ലീഫിൻ്റെ പാറ്റേണിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലായിട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. പെയിൻ്റ് അടിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീനറി എന്ന് പറയുന്ന ഒരു കളറാണ്. അതിനുശേഷം ഈ പെയിൻ്റ് നമുക്ക് ഇതിലായിട്ട് അടിച്ചു നമ്മൾ ലീഫ് എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലായിടത്തും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഫുള്ളായിട്ട് ലീഫൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മണ്ടയ്ക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ത്രെഡാണ് ചുറ്റിക്കൊടുക്കുന്നത്. ഞാൻ ജൂട്ട് ത്രെഡാണ് കളർ ചുറ്റിക്കൊടുക്കുന്നത്, റെഡ് കളറാണ്.
അപ്പം ഇതുപോലെ നമുക്ക് ഇത് ഫുള്ളായിട്ട് ചെക്ക് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലാണ് ചുറ്റി കൊടുക്കേണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാട്ട്. വളരെ എളുപ്പമാണ്, ഉള്ളിത്തൊലി കൊണ്ട് നമ്മൾ വേസ്റ്റ് ആക്കി കളയും. ഉള്ളിത്തൊലി കൊണ്ട് ചെയ്ത ബോട്ടിലാട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.